ശ്രീമതി ഗായത്രി വർഷ, താങ്കൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിൽ അരികെ നിന്നാണല്ലോ സംസാരിക്കുന്നത്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മുകേഷിനെ പോലെ ഒരാളെ പേരേണ്ട കാര്യമുണ്ടോ? നോക്കൂ, മൂന്ന് പരാതികളാണ് ഇതിനോടകം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 9 ദിവസമേ ആയുള്ളൂ. ഇതിനോടകം പുറത്തു വന്ന പരാതികളിൽ 3 കൊല്ലം MLA മുകേഷിനെതിരെയാണ്. മുകേഷ് എന്ന് പറയുമ്പോൾ മറ്റ് നടന്മാരിൽ നിന്നുള്ള വ്യത്യാസം, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ജനങ്ങളോട് കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള, ഉത്തരവാദിത്തമുള്ള ആളാണ്. അദ്ദേഹം ചലച്ചിത്ര നയരൂപീകരണ സമിതി രൂപീകരിച്ചപ്പോൾ അതിൽ അംഗവുമായിരുന്നു. ഇനി മുകേഷിനെ ഇത്തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പേരേണ്ടതുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു കലാകാരി എന്നുള്ള നിലയിലും സ്ത്രീപക്ഷവാദി എന്നുള്ള നിലയിലും ഇടതുപക്ഷവാദി എന്നുള്ള നിലയിലും ഇത്തരത്തിൽ ഒരാളെ നമ്മൾ പേരേണ്ടതുണ്ടോ എന്ന അഭിലാഷിൻ്റെ ചോദ്യത്തിന് നോ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, മറ്റുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്ന പോലെ അല്ല ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു ഇടം. അതിനകത്തുള്ള ലീഗാലിറ്റി ഉണ്ട്, പ്ലസ് ഈ പറയുന്ന വ്യക്തിയുടെ ധാർമ്മികതയുണ്ട്. മൂന്ന് പരാതി അത്ര നിസ്സാരമല്ല. ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സാന്ദർഭികമായി വരുന്ന ഒരു പ്രശ്നം, ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാനെങ്കിലും ഉള്ളൊരവസ്ഥ, ഇതൊന്നും അല്ലാതിരിക്കുന്ന അവസ്ഥ, അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അത് ചുമക്കേണ്ടതെന്ന് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. ഇടതുപക്ഷമാണെങ്കിൽ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.